ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതേപോലെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്തെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു ജീൻസ് പാൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ടൈറ്റ് ആയിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നമ്മൾ ഈ ടൈറ്റായിട്ടുള്ള പാൻറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വയറ് നല്ലോണം തന്നെ വേദനിക്കാനും അതുപോലെ നമ്മുടെ ഹെൽത്തിന് അത് നല്ലതുമല്ല. ഞാനിപ്പോൾ അവിടെ അതിനുള്ളൊരു സൊല്യൂഷൻ പറയുകയാണ് കേട്ടോ. ഇതേപോലെ തലയിലിടുന്ന നമ്മളെ മുടിയിലൊക്കെ ഇടുന്ന ഒരു ബണ്ണുണ്ടല്ലോ, കുഞ്ഞതായിട്ടുള്ള ഒരു ബണ്ണ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ബട്ടൺ ഇടുന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിനകത്ത് കൂടെ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു അറ്റം ഇതേപോലെ ബട്ടണ് കറക്റ്റാക്കി കൊടുക്കുക. എന്നിട്ട് ആ മറുവശത്തുള്ള ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ബണ്ണുണ്ടല്ലോ, ഇതിനെ നമ്മൾ അതേപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ ആ ബട്ടണിലോട്ട് കറക്റ്റാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പാൻ്റ് ഉണ്ടല്ലോ, പരമാവധി നമുക്ക് 1 ഇഞ്ചിൻ്റെ മേലെയൊക്കെ നമുക്ക് ലൂസാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത് വലിഞ്ഞിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇടാനും നല്ല സൗകര്യമായിരിക്കും കേട്ടോ. അല്ലാതെ നമ്മൾ ടൈറ്റായിട്ടുള്ള പാൻറ്റ് നമ്മൾക്ക് ഒന്നും തന്നെ പെട്ടെന്ന് ലൂസാക്കാനൊന്നും സാധിക്കുകയില്ല. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യാതെ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാതെ ഒരു ഭാഗത്ത് ഇടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈറ്റായിട്ടുള്ള പാൻറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും അതേപോലെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്ത ടിപ്സിലോട്ട് പോവാം. അടുത്ത ടിപ്സ്, ഞാൻ ഇവിടെ ഒരു ലെഗിൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ലെഗിൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായിരിക്കും. ചില സമയത്ത് നമുക്ക് വാങ്ങിക്കുന്ന ആ ഒരു അളവ് കറക്റ്റ് അല്ലാതാവുമ്പോൾ നല്ലോണം ടൈറ്റായി വരുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ. ഞാൻ ഇതേപോലെ ഒരു വട്ടമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. പാത്രത്തിലോട്ട് നമ്മുടെ ഈ ഒരു ലെഗിൻസ് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓവർ നൈറ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമ്മൾ രാവിലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ടൈറ്റായിരിക്കുന്ന ആ ഒരു ലെഗിൻസ് പരമാവധി നമുക്ക് ലൂസാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ലെഗിൻസൊക്കെ ഇതേപോലെ ടൈറ്റായിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ, കൊച്ചുമക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ ടൈറ്റായിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ലൂസാക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പുതിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ കല്ലൊക്കെ പതിച്ചിട്ടുള്ള അതുപോലത്തെ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കല്ലിലും വാഷിംഗ് മെഷീനിലും ഒന്നും നമുക്ക് വാഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ സാധാരണ ഇതൊക്കെ ഡ്രൈ വാഷ് ചെയ്യാനാണ് നമ്മൾ കൊടുക്കുക. ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ദേ ഇവിടെ നല്ലോണം തന്നെ വർക്കൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് വിരിച്ച് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇതേപോലെ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എല്ലാം അവിടെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വേണ്ട, കുറേശ്ശെ ആക്കിയാൽ മതി. അതുകൊണ്ടാണ് മൊത്തത്തിൽ നമ്മൾ കൈ കൊണ്ട് ഇടുമ്പോൾ എല്ലാവിടെയും ഒരുപാടായി പോവും. ഇതേപോലെ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് വീഴുകയില്ല, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ വീഴുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫുള്ളായി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. ഇതിന് ശേഷം നല്ലോണം തന്നെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇതേപോലെ എല്ലാവിടെയും നല്ലോണം തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ഇതേപോലെ നല്ലോണം തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മറുവശത്തും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വശത്തും ഇതേപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മറുവശത്ത് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ഇതേപോലെ നമുക്ക് അരിപ്പയിൽ നിന്ന് കുറേശ്ശെ അങ്ങനെ ഒന്ന് എല്ലാവിടെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതും അതേപോലെ തന്നെ നമുക്ക് നല്ലോണം തന്നെ കോട്ടൻ്റെ തുണി കൊണ്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡുമാണ്. അതേപോലെ നമ്മുടെ ഡ്രസ്സിൽ എന്ത് ബാക്ടീരിയ ഉണ്ടെങ്കിലും അഴുക്കുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമ്മളിത് വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ കല്ലിലോ ഒന്നും തന്നെ അലക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിൽ സ്റ്റോൺ വർക്കൊക്കെ ഉള്ള ഡ്രസ്സായത് കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഡ്രസ്സ് പെട്ടെന്ന് അതിൻ്റെ നൂലൊന്നും എണീക്കാതെയും ഒക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതേപോലെ നല്ലോണം തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് നല്ലോണം തന്നെ നമുക്കൊന്ന് കുടഞ്ഞെടുക്കുക. അതിനകത്തുള്ള ആ ഒരു
പൗഡറിൻ്റെ അതായത് ബേക്കിംഗ് സോഡയുടെ അംശം എല്ലാം തന്നെ പോവാനായിട്ട് നമ്മൾ നല്ലോണം തന്നെ ഒന്ന് കുടഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെയിലത്തിടുക. നമുക്ക് രാവിലെ തൊട്ട് അല്ല വെയിലില്ലെങ്കിലും വെയിൽ കൊള്ളുന്ന ഒരു ഭാഗത്ത് നമ്മൾ ഇതൊന്ന് ഇടുക. കുറച്ച് സമയം ഇട്ട് കഴിഞ്ഞ ശേഷം ഇതേപോലെ നല്ലോണം തന്നെ കുടഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ അതേപോലെ കോട്ടൺ തുണി കൊണ്ട് നല്ലോണം ഒന്നുകൂടെ തുടച്ചതിന് ശേഷം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം നമ്മളതിനെ മടക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് വളരെ നല്ലോണം തന്നെ ക്ലീൻ ആക്കിയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത് ഇതേപോലെ നമ്മൾ പുറത്തൊക്കെ ഈ പുതിയ ഡ്രസ്സൊക്കെ പുറത്തൊക്കെ ഇട്ടിട്ട് പോയതിന് ശേഷം നമ്മൾ അതേപോലെ മടക്കി വെക്കുകയാണെങ്കിൽ അതിൽ ബാഡ് സ്മെല്ലും പിന്നെ നമുക്കത് ആ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സ് വളരെ നന്നായി തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇതൊക്കെയാണ് എൻ്റെ ടിപ്സ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.